സാരംഗി സ്പീക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് മാസം ഞങ്ങളൊരു ഭൂട്ടാൻ യാത്ര നടത്തിയിരുന്നു, കുടുംബസമേതം. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാകാം ഇത്തവണ. ഞങ്ങൾ കണ്ട് ആസ്വദിച്ച ഭൂട്ടാൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് ഭൂട്ടാൻ എന്ന് ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. പല കാരണങ്ങളുണ്ടായിരുന്നു. ഹിമാചലും നോർത്ത് ഈസ്റ്റും അല്ലാതെ നമ്മുടെ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരു രാജ്യം. രണ്ട്, സന്ദർശകരുടെ അമിതമായ തിരക്ക് നിമിത്തം ഒരുപാട് ഓവർ ക്രൗഡഡ് ആവാത്ത ഒരു സ്ഥലം. ഭൂട്ടാൻ്റെ മുഖമുദ്ര തന്നെ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നതാണ്. മൂന്ന്, ഭൂട്ടാൻ്റെ ജനങ്ങൾ അവരുടെ സംസ്കാരത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ആ സംസ്കാരത്തെ അടുത്തറിയാൻ കഴിയും. മറ്റൊന്ന്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭൂട്ടാൻ്റെ സൂചിക, അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷം കൂടി വികസനത്തിൻ്റെ ഒരു ഭാഗമാക്കി കണക്കാക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഭൂട്ടാൻ യാത്ര. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഏതാണ്ട് 5-6 മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ടെർമിനലിൻ്റെ നവീകരിച്ച ലുക്കാണിത്. ഭയങ്കര ഭംഗിയാണ്. കുറേ ഹാങ്ങിങ് ഗാർഡൻസും നിറയെ പച്ചപ്പൊക്കെ ആയിട്ട്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായത്. കൊച്ചിന്ന് ബാംഗ്ലൂർ, ബാംഗ്ലൂരിന്ന് ബാഗ്ദോഗ്ര, അങ്ങനെയാണ് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെത്തിയത്. അവിടെ നിന്ന് റോഡ് മാർഗം ജയ്ഗാവിലേക്ക്. ജയ്ഗാവാണ് ഇൻഡോ ഭൂട്ടാൻ അതിർത്തിയിലുള്ള ഇന്ത്യയുടെ സ്ഥലം. ബാഗ്ദോഗ്ര ഒരു കൊച്ചി എയർപോർട്ടാണ്. ശരിക്കും ഭൂട്ടാനിൽ പോകാൻ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മൂന്ന് രീതിയിൽ പോകാം. ഒന്ന്, ഫ്ലൈറ്റ് വഴി പോകാം. പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന ഒരു 8 എയർപോർട്ടേ ഭൂട്ടാനിലുള്ളൂ. അവിടെ പക്ഷേ ഫ്ലൈറ്റ് ചാർജ് ഇത്രയും എക്സ്പെൻസീവാണ്. പിന്നെ എപ്പോഴും ഒന്നും ഫ്ലൈറ്റ് ഉണ്ടാവുകയില്ല, കുറച്ച് റിസ്കിയാണ്. രണ്ട്, ട്രെയിൻ വഴി സിലിഗുരിയിലെത്തിയിട്ട് അവിടെ നിന്ന് ഇതേപോലെ റോഡ് മാർഗം ജയ്ഗാവിലെത്താം. മറ്റൊന്ന് ഞങ്ങൾ അവലംബിച്ച രീതി. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തുടങ്ങിയതെങ്കിലും കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഫ്ലൈറ്റിൻ്റെ റേറ്റിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, കൊച്ചിയും തിരുവനന്തപുരം തമ്മിൽ. മറ്റൊന്ന്, നമുക്ക് റിട്ടേൺ എത്താനുള്ള സമയവും കൊച്ചിയിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ സൗകര്യം. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ബാഗ്ദോഗ്ര. ബാഗ്ദോഗ്ര എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിന് അടുത്തുള്ള ഒരു എയർപോർട്ടാണ്, കൊച്ചി എയർപോർട്ടാണ്. സിക്കിമിലേക്കും മറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്കോ പോകാൻ മിക്കവാറും കേരളത്തിൽ നിന്ന് വരുന്നവരെല്ലാം ഈ എയർപോർട്ട് വഴിയിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയാണ് ബാഗ്ദോഗ്രയിൽ നിന്ന് ജയ്ഗാവിലേക്കുള്ള യാത്ര. സൈഡിൽ നിറയെ തേയിലത്തോട്ടങ്ങളാണ്. പക്ഷേ നമ്മൾ ഇടുക്കിയിലൊക്കെ കണ്ടിട്ട് പോലെ അങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ വെട്ടിയൊതുക്കി അങ്ങനെയല്ല. ഇത് റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെ, നമുക്ക് ഇറങ്ങി റോഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി തേയില നുള്ളാൻ പറ്റത്തക്ക രീതിയിൽ. ഭൂട്ടാൻ ടൂറിനെ പറ്റി പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഭയങ്കര കോസ്റ്റ്ലി അല്ല അവിടെ പോകുന്നതെന്ന്. സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഫീസ് ഭൂട്ടാനിൽ കൂടുതലുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞൊരു ഫണ്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. മുതിർന്നവർക്ക് ഒരു ദിവസം രാത്രി അവിടെ തങ്ങുന്നതിന് 1200 രൂപയും കുട്ടികൾക്ക് അതിൻ്റെ പകുതി. പക്ഷേ ഈ തുക അവർ അവിടുത്തെ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ബുദ്ധ സ്മാരകങ്ങളിലും മറ്റ് മോണുമെൻറ്റ്സിലൊക്കെ പോകുന്നതിന് എൻട്രി ഫീസും കുറച്ച് കൂടുതലാണ്. നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീസും അടച്ചിട്ട് ഇത്രയും കൂടുതൽ എന്തിനാണ് അടയ്ക്കുന്നതെന്ന് ശരിക്കും അവിടുത്തുകാർക്ക് തന്നെ ഒരു ചോദ്യമുണ്ട്, ടൂറിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡറിലെത്തി. ഇമിഗ്രേഷന് വേണ്ടി പോയപ്പോൾ ഈ മതിലിൻ്റെ ഒരു വശത്തിൻ്റെയും മറുവശത്ത് ഭൂട്ടാനും. ഇമിഗ്രേഷന് വേണ്ടി ചെന്ന ഓഫീസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പല പടങ്ങളും, നമ്മളൊരു ഗവൺമെൻറ് ഓഫീസ് സങ്കല്പിച്ച് പോകുന്നൊരു ലുക്കേ അല്ല, നമുക്ക് ഇഷ്ടപ്പെടും വളരെ. ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന മാത്രമല്ല, ഭൂട്ടാനി ഡെക്കറേഷൻസും കളർ കോമ്പിനേഷൻസും എല്ലാത്തിനും പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്.
ഇന്ത്യയുടെ ജയ്ഗാവിന് ഭൂട്ടാൻ്റെ കൗണ്ടർ പാർട്ടാണ് ഫുൻച്വലി, അതിർത്തി സ്ഥലം. അവിടെ ഒരു ഹോട്ടലാണ് ഞങ്ങൾ ആദ്യ ദിവസം താമസിച്ച്. ഹോട്ടലിൽ നിന്ന് താഴെ ഉള്ള ഒരു വ്യൂ ആണ്. അവിടെ ഒരു ചൈനീസ് എന്തോ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അതാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിച്ച് ഫുൻച്വലിംഗ് വരെ എത്തി. നാളെ രാവിലെ തിമ്പുവിലേക്ക്, ഭൂട്ടാൻ്റെ തലസ്ഥാനത്തേക്ക് യാത്ര തിരിക്കും. ബാക്കി കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ. താങ്ക് യു.